Friends, welcome back to my channel. Now, welcome to our YouTube channel. So, we are going to make a dip recipe. We are going to make a dip recipe. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പട്ട അതുപോലെ തന്നെ കറാമ്പു അതുപോലെ ഏലക്ക അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ നല്ല ഉണക്കമുന്തിരി ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എണ്ണ ഗ്യാസിൽ വെച്ച് ചൂടാതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് 4 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് അതെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമുക്ക് ചോറിൻ്റെ മേലിടാനും അതുപോലെ തന്നെ മസാലക്കും വേണ്ടിയിട്ടുള്ള ഉള്ളിയാണിത് നമ്മളൊരു 5-6 ഉള്ളിയുണ്ട് വലിയ ഉള്ളിയുണ്ട് നമ്മളിതിലേക്ക് അതുപോലെ തന്നെ ഇത് മസാല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 4 വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് 2-3 അല്ലി കറിവേപ്പിലുണ്ട് അതുപോലെ തന്നെ മസാലപ്പൊടികളാണിത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ബിരിയാണിയുടെ മസാല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അതിന് ശേഷം നമ്മുടെ ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ റേഷൻ അരി കൊണ്ടാട്ടെ നമ്മൾ ബീഫ് ബിരിയാണി വെക്കുന്നത് അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ടുണ്ടാവില്ല അല്ലേ റേഷൻ അരി കൊണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ള ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മസാലയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ ഉള്ളിയും ചതച്ച് വെച്ചത് പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതാണത് അത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയാണ് അതും നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകുണ്ട് അതും കൂടെ നമ്മൾ പച്ചമുളക് അരച്ച് വെച്ചത് അതും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മളിടുന്നത് ഗരം മസാലയാണിത് ഗരം മസാല പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അടുത്ത് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് നമ്മളിതിലേക്ക് പിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടൊരു 4 വലിയ കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് മല്ലി അതുപോലെ തന്നെ മഞ്ഞളും കൂടെയാണ് മല്ലി ഒരു 3 സ്പൂൺ അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലി എന്താ മഞ്ഞളും കൂടെയാണിത് ഇട്ടുള്ളത് കാരണം ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മല്ലി ഇട്ടതിന് ശേഷം മഞ്ഞൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അടുത്ത് നമ്മൾ നല്ല എന്താ പറയുക കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുത്ത് തൈര് നമ്മൾ നമ്മുടെ മിൽമയുടെ തൈരോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് തൈരാണെങ്കിലും ആ തൈര് ഇട്ട് കൊടുത്ത് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല റെഡായി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നല്ല റെഡായിട്ടുണ്ട് ഇനി ഉപ്പ് നേരത്തെ ഇട്ടത് കുറവുണ്ടാവുന്ന നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം കൂടെ ഉപ്പിട്ട് കൊടുക്കുക അടുത്ത് നമ്മൾ ചോറ് റെഡിയാക്കാനുള്ള വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇത് തിളച്ച് വരുന്നുണ്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക അതുപോലെ തന്നെ കുറച്ച് കറാമ്പൂവും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇത് കറുവപ്പട്ടയുടെ തണ്ടടക്കം നമ്മൾ ഇല ഇട്ടിട്ടുണ്ട് കാരണം നമ്മുടെ റേഷനരിയുടെ അരി റേഷനരി കൊണ്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഈ റേഷനരിക്ക് ഒരു ചെറിയ സ്മെല്ലുണ്ടാവില്ല അപ്പോൾ ആ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറാമ്പു ഇത് നമ്മൾ കറുവപ്പട്ട തണ്ടടക്കമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ തണ്ടട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ചോറ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ തന്നെ അത് ഒഴിവാക്കുകയും ചെയ്യും നമ്മളിതിലേക്ക് കൂടെ ആഡ് ചെയ്യില്ല അപ്പോൾ അത് ചോറ് തിളച്ച് നമ്മൾ ഊറ്റുമ്പോൾ ഊറ്റിയെടുക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും ആ തണ്ട് അതുപോലെ തന്നെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തണ്ടെടുക്കിടുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊരു 1 കിലോ ഏകദേശം 1.5 കിലോൻ്റെ അടുത്തുള്ള അരിയാണിത് നമ്മൾ അരി നന്നായിട്ട്
ചുടുവെള്ളം നമ്മൾ ആദ്യം രണ്ട് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു പ്രാവശ്യം ചുടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ അരി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളത്തിലേക്ക്, തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരി വേകുമ്പോഴേക്ക് നമ്മൾ ബീഫ് ഒന്ന് കുക്കറിലിട്ടതിന് ശേഷം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ബീഫ്, ഒരു 1.5 കിലോ ബീഫ് ഉണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നമ്മളിതിന് ഒന്ന് ചേർന്ന് വേവിച്ചെടുക്കണം. ബീഫ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ചോറ് ഏകദേശം ഊറ്റി, വേറെ എന്താ പറയുക, ചോറ് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഊറ്റി ചോറിൻ്റെ മേലെ കൂടെ കുറച്ച് ചെറുനാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങ കൂടെ നമ്മൾ ഒന്ന് എന്താ പറയുക പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ചോറിനൊരു ഒട്ടിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ ചോറിൻ്റെ മേലെ എന്താ പറയുക, നമ്മൾ മസാല എന്താ പറയുക പൂവ് അതുപോലെ കറാപ്പട്ട അതൊക്കെ നമ്മൾ പൊടിച്ചത് നമ്മളതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ളി വാട്ടി വെച്ചിരുന്ന വലിയ ഉള്ളി അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയിരുന്ന സൺഫ്ലവർ ഓയിലാണിത്. സൺഫ്ലവർ ഓയിൽ അതിൻ്റെ കൂടെയുള്ള ഇത് ഏലക്ക അതുപോലെ തന്നെ പട്ട അതെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഉഷാറാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് എന്താ പറയുക അതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്, വേറപ്പുറത്ത് മസാല റെഡി ആയി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുക്കറിൽ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മളെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓ, കാണുമ്പോൾ തന്നെ എന്തായാലും ഭയങ്കര സൂപ്പറായിട്ടുണ്ട് നമ്മുടെ മസാല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മസാല ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ദമ്മിടാൻ പോകണം. അതിന് നമ്മളിതൊരു കുക്കറിലാണ് നമ്മൾ ദമ്മിടുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടിയിൽ നമ്മളിതുപോലൊരു വായല വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വായല വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ബീഫ് ഇനി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പം അതിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായല വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വായലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ നേരത്തെ നമ്മളിപ്പോൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ബീഫ് മസാല നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ് അല്ലേ, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ബീഫിൻ്റെ മേലെ ഒരു വാഴയുടെ ഇലയും കൂടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. കാരണം ചോറ് നമ്മൾ അതിൻ്റെ മേലാണ് വിടുന്നത്. കാരണം നമുക്ക് ചോറും ബീഫും കൂടെ സെപ്പറേറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് ദമ്മ് പൊട്ടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ഇതാ റേഷനരിയുടെ ബിരിയാണി ആട്ടോ, ബീഫ് ബിരിയാണി. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് റേഷനരിയാണെന്ന് തോന്നുന്നതല്ല, നല്ല ബസുമതി അരി പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് റേഷനരിയൊക്കെ എല്ലാവർക്കും അവൈലബിളായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം വളരെ ടേസ്റ്റിയാണ് എന്ന് പറയുന്നത്, ഭയങ്കര ടേസ്റ്റി എന്നാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണ്. നമ്മൾ ദമ്മ് പൊട്ടിച്ചു, നമ്മളിത് നന്നായിട്ടൊന്ന് ചോറൊക്കെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ അതിൽ മിക്സാക്കി എന്താ കാണുമ്പോൾ തന്നെ ശരിക്കും നല്ലൊരു ബിരിയാണി എന്ന് തന്നെ പറയാം. എന്താ പറയുക, റേഷനരി കൊണ്ട് വെച്ചാണെന്ന് തന്നെ ഫീൽ ചെയ്യില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് RKG നെയ്യും കൂടെ നമ്മൾ മേലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഓഹ്, നമ്മുടെ മസാല ഇട്ടത് കാണുന്നത്, മസാല കണ്ടല്ലോ നിങ്ങൾ, അടിപൊളിയാണ് മസാല, സൂപ്പർ മസാല. അപ്പോൾ നമ്മളിത് ആ ചോറും മസാലയും കൂടെ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തായാലും ടേസ്റ്റ് ആയിരങ്ങൾ ടോപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം റേഷനരിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്, സൂപ്പറായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്